ഹായ്, ടോപ്പ് റാങ്ക് പി എസ് സിയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് അടുത്ത ടോപ്പിക് മാത്തമാറ്റിക്സിൻ്റെ അടുത്ത ടോപ്പിക്കായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മാത്തമാറ്റിക്സിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ബേസിക് കഴിഞ്ഞു, അതേപോലെ ലസാഗു ഉസാഖയുടെ ടോപ്പിക് കഴിഞ്ഞു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് പെർസെൻറ്റേജ് പഠിപ്പിക്കാനാണ്, ശതമാനം പഠിപ്പിക്കാനാണ്. പി സി പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ് പെർസെൻറ്റേജിലെ ഭാഗത്ത് നിന്ന് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ്, ലാഭവും നഷ്ടവും പഠിക്കണമെങ്കിലും പെർസെൻറ്റേജിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ പെർസെൻറ്റേജിൻ്റെ ബേസിക് ഭാഗം, ബേസിക് ക്വസ്റ്റ്യൻസാണ് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതിനുശേഷം അടുത്ത പാർട്ടിൽ അതിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ രണ്ടും പാർട്ടായിട്ടായിരിക്കും പെർസെൻറ്റേജ് എൻ്റെ വീഡിയോ പോവുക. ഓക്കെ, അപ്പം പെർസെൻറ്റേജിൻ്റെ ടോപ്പിക്കിലേക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, നമുക്ക് തുടങ്ങാം. അതിനു മുന്നേ ഞാൻ എന്ന് പറയാറുള്ള പോലെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. തുടർന്ന് വരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനാണത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് പെർസെൻറ്റേജ്, ശതമാനം. അപ്പോൾ നമുക്കറിയാം എന്താണ് ഒരു ശതമാനം അല്ലെങ്കിൽ ഒരു പെർസെൻറ്റേജ്. ഒരു നമ്പറിനെ 100 ബേസിസിൽ പറയുന്നതാണ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഒരു നമ്പറിനെ 100 ബേസിസിൽ നമ്മൾ പറയുകയാണ്. ഇനി ഇപ്പോൾ നമ്മുടെ ഒരു സ്കൂൾ അല്ലെങ്കിൽ ഒരു ഓഫീസ്, അതിൽ സ്കൂളിലൊരു 50 പേരുണ്ടെന്ന് വെച്ചോ, 50 കുട്ടികളാണ് ഒരു ക്ലാസ്സിലുള്ളത്. അപ്പോൾ ആ ക്ലാസ്സിൽ 100% എന്ന് പറയുന്നത് 50. ഓക്കെ, അപ്പോൾ ഫുള്ള് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടോട്ടൽ എന്നെല്ലാം പറയുന്നത് നമ്മൾ എന്താണ്, 100%. ഇപ്പോൾ പറയുകയാണ് ഇന്ന് അതിൻ്റെ 20% കുട്ടികളെ വന്നുള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, 50 എത്രയാണെന്ന് കണ്ടുപിടിക്കും. അപ്പോൾ ടോട്ടൽ അല്ലെങ്കിൽ ആകെ അല്ലെങ്കിൽ യഥാർത്ഥ സംഖ്യ എന്നെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ 100% നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഒരു ക്ലാസ്സിൽ അല്ലെങ്കിൽ ഓഫീസിൽ ഫുള്ളായിട്ടുള്ള ആളുകളുടെ എണ്ണമാണ് 100%. അതിൽ എത്ര പേര് വന്നു അല്ലെങ്കിൽ എത്ര പേരോട് അധികം വന്നു എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ 100% നിന്ന് ചേഞ്ച് വരുന്നത്. അപ്പോൾ ഒരു നമ്പറിനെ ശതമാനത്തിൽ പറയുക എന്ന് പറഞ്ഞാൽ നമ്പർ ഇൻ 100. അപ്പോൾ ഒരു നമ്പറിനെ അല്ലെങ്കിൽ ഒരു ഫ്രാക്ഷനെ ഇപ്പോൾ പറയുകയാണ് 3/4 ഫോറിൻ്റെ ശതമാന രൂപം എന്ത്, 3/4 ശതമാന രൂപം, 3/4 എങ്ങനെ ശതമാനത്തിൽ റെപ്രസെൻ്റ് ചെയ്യാം. ഒരു സംഖ്യയെ ശതമാനത്തിൽ റെപ്രസെൻ്റ് ചെയ്യാൻ ആ സംഖ്യയെ 100 കൊണ്ട് ഗുണിക്കുക. ഏതെങ്കിലും ഒരു സംഖ്യയെ ശതമാനത്തിൽ റെപ്രസെൻ്റ് ചെയ്യാൻ ആ സംഖ്യയെ 100 കൊണ്ട് ഗുണിക്കുക, അതാണ് അതിനെ ശതമാന രൂപത്തിലേക്കാക്കുക. ഇനി ഒരു ശതമാനത്തെ ഇപ്പോൾ പറയുകയാണ് ഒരു 25%, അതിൻ്റെ ഭിന്നസംഖ്യാരൂപമാണ് എന്ത്, ഭിന്നസംഖ്യാരൂപം അല്ലെങ്കിൽ അതിനെ നമ്മൾ സംഖ്യാരൂപത്തിലേക്ക് മാറ്റുന്നത്, ശതമാനത്തെ സംഖ്യാരൂപത്തിലേക്ക് മാറ്റുന്നത് 100 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ്. ശതമാനം ചിഹ്നം കണ്ടാൽ ഉടനെ ഡിവൈഡഡ് ബൈ 100 കൊടുത്തേക്കുക. 25/100 എന്ന് പറയുക, ഇക്വൽ ടു 1/4. അപ്പം തിരിച്ച് നോക്കി തിരിച്ച് ചിന്തിച്ചാലോ, 1/4 ശതമാന രൂപം 1/4 × 100, അത് നമുക്ക് എന്ത് കിട്ടും, 25%. അപ്പോൾ എന്താണ് ശതമാനം എന്ന് മനസ്സിലായല്ലോ. ഒരു സംഖ്യയെ ശതമാന രൂപത്തിലേക്ക് മാറ്റാൻ സംഖ്യയെ 100 കൊണ്ട് ഗുണിക്കുക, ശതമാനത്തെ സംഖ്യയിലേക്ക് മാറ്റാൻ അതിനെ നമ്മൾ 100 കൊണ്ട് ഹരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് ബേസിക് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. ആദ്യം ഞാൻ എഴുതിയിരിക്കുന്നു 20% of 20% = 20%, എത്രയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും, 20% എന്ന് പറഞ്ഞാൽ 20/100 അല്ലേ. 20% എന്ന് പറഞ്ഞാൽ ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു എന്നാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. 20% എന്ന് പറയുന്നത്, ശതമാന ചിഹ്നം എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ 100 ആണ്. നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ കട്ട് ചെയ്യുക. കട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു 20 5 20 5 100 എന്ത് വരും, 1/25 എന്നാണ് ആൻസർ വരുന്നത്. 20% എന്ന് പറയുന്നത് 1/25 ആണ്. അങ്ങനെ ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ശതമാന രൂപത്തിലാണ്, ഇത് ആ സംഖ്യയാണ് കിട്ടിയത്, ഇതിനെ ശതമാന രൂപത്തിലേക്ക് മാറ്റണമെങ്കിൽ 1/25 × 100 അങ്ങ് ചെയ്താൽ മതി. 1/25 × 100 ചെയ്യുമ്പോൾ എന്ത് വരും, 4%. 20% × 20% എന്ന് പറയുന്നത് 4% ആൻസർ വരാം. ഓപ്ഷൻ സംഖ്യയിലാണ് കിടക്കുന്നതെങ്കിൽ 1/25 എന്നും ആൻസർ വരാം. ഉണ്ടോ വ്യത്യാസം, മനസ്സിലായോ? 20% × 20% എങ്ങനെയാണ് എഴുതിയതെന്ന് മനസ്സിലായല്ലോ. അത് എഴുതി 1/25 എന്ന് നമുക്ക് ഫ്രാക്ഷനിലാണ് കിട്ടിയത്. ഇനി ഓപ്ഷൻ ശതമാനത്തിലാണ് കിടക്കുന്നതെങ്കിൽ അതിനെ അങ്ങ്
100 കൊടുത്താൽ മതി. അടുത്തത് 20% ഓഫ് 20% ഓഫ് എ നമ്പർ ഇസ് 30. വാട്ട് ഈസ് ദി നമ്പർ? നമ്പർ ഏതാന്ന് ചോദിച്ചിരിക്കുന്നു. ഒരു സംഖ്യയുടെ 20%, ഞാൻ മലയാളത്തിൽ പറയാം, ഒരു സംഖ്യയുടെ 20% എന്ന് പറയുന്നത് 30 എങ്കിൽ സംഖ്യ ഏത്? നമ്മൾ സാധാരണ ഇത് ചെയ്യുന്നത് ഒരു സംഖ്യ എക്സ് ആണ്, അതിൻ്റെ 20% എന്ന് പറയുന്നത് 30 സംഖ്യ ഏത്, എക്സ് എന്ത് എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? എക്സ് 30, ഈ 100 അങ്ങോട്ട് പോയി, 30 × 100 താഴെ ഡിവൈഡ് ചെയ്തേക്കുന്നത് ഈക്വൽ ടുവിന് അപ്പുറം പോകുമ്പം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും, എന്നിട്ട് ആ എക്സിനോടൊപ്പമുള്ള സംഖ്യ നമ്മൾ എന്ത് ചെയ്യും? ഡിവിഷൻ ചെയ്യും. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത്? കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആൻസർ കണ്ടുപിടിക്കും. ഇതാണ് നമ്മൾ 150 എന്നുള്ള ഒരു ആൻസർ വരും. ഇതാണ് നമ്മൾ സാധാരണ സ്കൂളിലൊക്കെ ചെയ്യുന്ന രീതി. ആ സ്കൂളിൽ ചെയ്യുന്ന രീതിയിൽ നിന്ന് മാറി നമുക്കൊരു ഷോർട്ട് മെത്തേഡ് ഇത് മനസ്സിലായി. എന്താണ് ഇതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പിടി കിട്ടിയല്ലോ. എക്സ് എന്ന് പറയുന്ന ഒരു സംഖ്യയുടെ 20% 30 പറഞ്ഞിട്ടുണ്ട്. സംഖ്യ ഏത്, അതായത് എക്സ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 30 × 100/20. ഓക്കെ, ദെൻ അത് മാറ്റി ചിന്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ 20% എന്ന് പറയുന്നത് 30 തന്നിട്ടുണ്ട് അല്ലേ. 20% എന്ന് പറയുന്നത് നമ്മൾ എവിടെ ചെന്നിരുന്നേ? അമ്മ ക്ലാസ് എടുത്തിട്ട് വരാം. അവിടെ ഇരുന്നേ. 20% എന്ന് പറയുന്നത് 30. ദെൻ ഈ 20% നമുക്ക് 30 തന്നിട്ടുണ്ട്. ആ 30 എന്ന് പറയുന്ന സംഖ്യ 20, ഏതോ ഒരു സംഖ്യയുടെ 20% പറയുന്നുണ്ട്. അപ്പം നമുക്കറിയാം ഒരു മിഠായിയുടെ വില 10 രൂപയാണ്. അപ്പോൾ 5 മിഠായി അല്ലെങ്കിൽ 100 മിഠായിയുടെ വില കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ. അപ്പോൾ 20% എന്ന് പറയുന്നത് 30. അപ്പം ഞാൻ 1% എങ്ങനെ കാണും? 1% 30/20. അതാവും ഈ ഒരു ആ സംഖ്യയുടെ 1% കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എത്ര വേണമെങ്കിലും കണ്ടുപിടിക്കാം. ഇപ്പം നമ്മളോട് ചോദിച്ചേക്കുന്നത് സംഖ്യ ഏതെന്നാണ്. സംഖ്യ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും എന്താണ്, യഥാർത്ഥ സംഖ്യ എന്ന് പറയുന്നത് 100%. അപ്പോൾ സംഖ്യ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്പർ എന്ന് പറയുന്നത് ഇത് 1%. അപ്പം 100% എന്തായിരിക്കും? വേണ്ടോ 150 ആയിരിക്കും. ആദ്യം ഞാൻ പറഞ്ഞത് അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ പറഞ്ഞതാണ്. ആ കോൺസെപ്റ്റ് ഞാൻ ഒന്നുകൂടെ എഴുതാം. എക്സിൻ്റെ 20%, സംഖ്യയുടെ 20% 30 സംഖ്യ ഏത്? എക്സ് ഈസ് ഈക്വൽ ടു 30 × 100/20. ഇതാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. ഇതിങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ആദ്യം തന്നെ ഇത് ഈ സ്റ്റെപ്പിലേക്ക് തന്നെ എഴുതാം, അതായത് ഞാൻ ലാസ്റ്റ് എഴുതിയേക്കുന്ന സ്റ്റെപ്പിലേക്ക് തന്നെ എഴുതി ചെയ്യത്തക്ക രീതിയിൽ ട്രൈ ചെയ്യുക. അതായത് നിങ്ങൾക്കറിയാം ഈ തന്നേക്കുന്ന 20% 30 1% 30/20. നമുക്ക് ഇനി എത്ര ശതമാനം ചോദിച്ചാലും, ആ സംഖ്യയുടെ 50% ചോദിച്ചാലും, ആ സംഖ്യയുടെ 75% ചോദിച്ചാലും, ആ സംഖ്യ ഏതെന്ന് ചോദിച്ചാൽ 100, ആ സംഖ്യ 100%. അപ്പോൾ അത് നമ്മളോട് സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അതുകൊണ്ടാണ് 1% × 100 എന്ന് എഴുതി, അത് 150 എന്ന് ചോദിച്ചു. അപ്പോൾ നമുക്ക് അതേ ടൈപ്പിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ കൂടെ പരിശോധിക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞ ടൈപ്പിൻ്റെ ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്, 30% ഓഫ് എ നമ്പർ 30% ഓഫ് എ നമ്പർ ഈസ് 60. വാട്ട് ഈസ് ദി നമ്പർ? ഒരു സംഖ്യയുടെ 30% 60 ആ സംഖ്യയത്. അപ്പോൾ ഞാൻ പറഞ്ഞ മെത്തേഡിൽ 30% എന്ന് പറയുന്നത് 60 1% എത്രയാണ്? 30/60. ഇതൊന്നും നിങ്ങൾ എഴുതേണ്ട, നിങ്ങൾക്ക് ആദ്യം വരേണ്ട സ്റ്റെപ്പ് ഞാൻ ഈ എഴുതാൻ പോകുന്ന സ്റ്റെപ്പാണ്. സ്പീഡ് കിട്ടാൻ വേണ്ടി ആദ്യം എഴുതേണ്ടത്. 30/60 നമ്മളോട് ചോദിച്ചേക്കുന്ന നമ്പറാണ്, അതുകൊണ്ട് അത് 100% എന്നാണ് നമ്മളതിൻ്റെ എഴുതേണ്ടത്. ആൻസർ എത്ര വരും? സോറി, എനിക്കൊന്ന് തെറ്റി, ക്ഷമിക്കുക. 30/60 60/30 ക്ഷമിക്കുക, 60/30. അപ്പോൾ 60/30 × 100 നമുക്ക് എത്ര വരും? അതാ 200 എന്നുള്ള ഒരു ആൻസർ കിട്ടും. അപ്പോൾ ആ സംഖ്യ എന്ന് പറയുന്നത് 200. അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ഞാൻ താഴെ ഒരെണ്ണം എഴുതിയിട്ടുണ്ട്, 90% ഓഫ് എ നമ്പർ ഈസ് 450. വാട്ട് ഈസ് ദി 30% ഓഫ് ദാറ്റ് നമ്പർ? ഒരു സംഖ്യയുടെ 90% എന്ന് പറയുന്നത് 450 എങ്കിൽ ആ സംഖ്യയുടെ 30% എത്ര? അപ്പോൾ ഞാൻ നമ്മൾ എഴുതുന്നത് 90% എന്ന് പറയുന്നത് 450, അങ്ങനെയാകുമ്പോൾ 1% എന്ന് പറയുന്നത് എത്രയായിരിക്കും? 450/90. നമുക്ക് ചോദിച്ചാൽ 1% കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് ശതമാനം വേണേലും കാണാം. സംഖ്യ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ 30% കാണേണ്ട ആവശ്യമില്ല. 450/90 × 30 അങ്ങ് ചെയ്താൽ മതി. അപ്പോൾ അത് നോക്കേ, കട്ട് ചെയ്തു. നിങ്ങളെല്ലാം മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യാൻ നിൽക്കരുത്, കട്ട് ചെയ്ത് ചെറുതാക്കിയതിന് ശേഷം ചെയ്യുക. ഇതാ കണ്ടോ, 5 9 5 9 45 30 ×
അഞ്ചെന്ന് പറയുന്നത് 150 ആയിരിക്കും. അപ്പം ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഈ മെത്തേഡിലേ ചെയ്യാവൂ. നിങ്ങൾ ആദ്യം എഴുതേണ്ട സ്റ്റെപ്പ് ഇതായിരിക്കണം. ഞാനിത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതിയാണ്. അപ്പം നമ്മൾ ട്രൈ ചെയ്ത് ചെയ്യുമ്പോൾ, അതായത് പരീക്ഷയ്ക്ക് വേണ്ടി ട്രൈ ചെയ്ത് തയ്യാറെടുക്കുന്ന സമയത്ത് നമുക്ക് സ്പീഡൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 2-3 സ്റ്റെപ്പുകളൊക്കെ നമ്മൾ മൈൻഡിൽ തന്നെ ചെയ്തിട്ട് അത് സ്കിപ്പ് ചെയ്തിട്ട് ഈ സ്റ്റെപ്പുകൾ വേണം, കാൽക്കുലേഷൻ സ്റ്റെപ്പ് വേണം മാത്രം എഴുതാൻ, കേട്ടോ? അപ്പോൾ അതെങ്കിൽ മാത്രമേ നമുക്ക് ആ സ്പീഡ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് അടുത്തൊരു ടൈപ്പ് പഠിക്കാം. നോക്കേ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതുവരെ പഠിച്ച് നന്നായിട്ട് മനസ്സിലായവർക്ക് ഇത് എളുപ്പമായിരിക്കും. 28% ഓഫ് 450 പ്ലസ് 45% ഓഫ് 280 എത്രയാണെന്ന് ചോദിച്ചേക്കാണ്. നമ്മൾ ജസ്റ്റ് എന്ത് എഴുതാം? 28/100 ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 450 പ്ലസ് 45% / 100 ഇൻറ്റു 280 നമ്മൾ കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്യുക, നോക്കുക ആൻസറ്. ഇത് കട്ട് ചെയ്തു, ഇത് കട്ട് ചെയ്തു. 2 5 10 9 8 5 45 ദാ 1 4 എത്ര വരും? ഇതും കട്ട് ചെയ്യുമ്പോൾ അത്രയും വരും, കാരണം സംഖ്യകളെല്ലാം സെയിം ആയതുകൊണ്ട്. അപ്പോൾ ഇതിന് ആൻസർ 126. 126 പ്ലസ് 126 ആണ്. 126 പ്ലസ് 126 ആണ് ഇതിന് ആൻസർ വരുന്നത്. അപ്പം ഇത് സാധാരണ ലെവലിൽ ചോദിക്കാറുള്ള ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ അഡീഷൻ, അതായത് ശതമാനങ്ങൾ, ചിലപ്പോൾ ഇതിനകത്ത് പിന്നെ മറ്റ് ചില ബ്രാക്കറ്റുകളൊക്കെ ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതാണ് ഒരു ചെറിയ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അടുത്തത് നോക്കേ. വെൻ 490 ഈസ് ആഡഡ് ടു 30% ഓഫ് എ നമ്പർ, വി ഗെറ്റ് ദി സെയിം നമ്പർ. വാട്ട് ഈസ് ദി നമ്പർ? ഒന്ന് കൂടെ പറയാം. 490 ഈസ് ആഡഡ് ടു 30% ഓഫ് എ നമ്പർ, വി ഗെറ്റ് ദി സെയിം നമ്പർ. വാട്ട് ഈസ് ദി നമ്പർ? അതായത് ഒരു സംഖ്യയുടെ കൂടെ 400, ഒരു സംഖ്യയുടെ 30% കൂടെ 490 കൂട്ടിയപ്പോൾ ആ സംഖ്യ തന്നെ കിട്ടി. ഒരു സംഖ്യയുടെ 30% കൂടെ 490 കൂട്ടിയപ്പോൾ ആ സംഖ്യ തന്നെ കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പം ഞാനിത് ആദ്യം ഇതിൻ്റെ മെത്തേഡ് എന്താണെന്ന് പറയാം, അതിൻ്റെ ഷോർട്ട് എന്താണെന്ന് പറയാം, രണ്ടും പറയാം. മെത്തേഡ് പറഞ്ഞതിന് ശേഷം അത് പറയാം. അപ്പോൾ ആ സംഖ്യ, ഒരു സംഖ്യയുടെ കൂടെ, ഒരു സംഖ്യയുടെ 30%, സംഖ്യ ഞാൻ എക്സ് എന്നെടുത്തു, അതിൻ്റെ 30% എന്ന് പറയുന്നത് 30/100, എക്സ് ഇൻറ്റു 30/100 കൂടെ 490 കൂട്ടിയപ്പോൾ ആ സംഖ്യ തന്നെ കിട്ടി എന്ന് പറഞ്ഞാൽ എക്സ് തന്നെ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യും? എക്സ് ടേമുകളെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകും. 490 അവിടെ ആയിട്ട് നോക്കാം. എക്സ് മൈനസ് 30x/100 ഈസ് ഇക്വൽ ടു 490. 100x, അതായത് 100x ഇവിടെ എന്ത് വരും? 100x മൈനസ് 30x/100 ഈസ് ഇക്വൽ ടു 490. ഇതിൽ നിന്ന് നമ്മൾ എന്ത് വരും നോക്കാം? എന്ത് വരും? 490 × 100 ഈസ് ഇക്വൽ ടു 70x അല്ലേ? 70x. എക്സ് എന്താ? 490 × 100/70. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ആൻസർ കണ്ടുപിടിക്കും. അപ്പോൾ 490 എക്സ് കണ്ടുപിടിക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമ്മൾക്ക് 700 കിട്ടും. അപ്പോൾ ഇതാണ് നമ്മൾ സ്കൂളിലൊക്കെ ചെയ്യുന്ന മെത്തേഡ്. ഒന്നുകൂടെ പറയാം, ഒരു സംഖ്യയുടെ 30% കൂടെ 490 കൂട്ടിയപ്പോൾ ആ സംഖ്യ, എക്സ് എന്നാണ് സംഖ്യ എടുത്തത്, അത് തന്നെ കിട്ടി. നമ്മളതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പം ഈ 100 തമിഴിൽ പോയി. 100x മൈനസ് 30x ഈസ് ഇക്വൽ ടു 490/100 ഈസ് ഇക്വൽ ടു 490. ഇനി നമ്മൾ എന്ത് ചെയ്തു? അതിൽ നിന്ന് എക്സ് കണ്ടുപിടിച്ചപ്പോൾ 700 നമുക്ക് കിട്ടി. ഇത് നമുക്ക് എങ്ങനെ ഒന്ന് ഷോർട്ടിൽ ചെയ്യാം. അപ്പോൾ നമ്മളിത് എക്സ് സംഖ്യ ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല, നമുക്കതിനെ ശതമാനത്തിൽ തന്നെ എഴുതാം. അതായത് പറഞ്ഞേക്കുന്ന സംഖ്യ എന്തോ ആയിക്കോട്ടെ, 30% കൂടെ 490 കൂട്ടിയപ്പോൾ ആ സംഖ്യ തന്നെ കിട്ടിയെന്നല്ലേ പറഞ്ഞേ? എന്ന് പറഞ്ഞാൽ 100%. അതായത് ഇത് ഞാൻ ഇൻ ടേംസ് ഓഫ് സംഖ്യയിലാണ്, ആ നമ്പറിലാണ് ഞാൻ ഇത് ചെയ്തേക്കുന്നത്. ഇത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഷോർട്ടാണ്. 30% കൂടെ 490 കൂട്ടിയപ്പോൾ ആ സംഖ്യ തന്നെ കിട്ടി. ഇനി നമുക്കിത് സിംപ്ലിഫൈ ചെയ്യാൻ എളുപ്പമാണ്. നോക്കി, ശതമാനങ്ങളെല്ലാം ഒരുമിച്ച് കൊണ്ടുവന്നാൽ 70% എന്ന് പറയുന്നത് 490. ഇനി നമുക്ക് ആ പഠിച്ച മെത്തേഡിൽ ചെയ്യാൻ പറ്റും. 70% 490 തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞ മെത്തേഡിൽ ചെയ്യാം. 70% 490 നമുക്ക് കാണേണ്ടത് നമ്പറാണ്. 100% എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. 100% എത്രയാണ്?
490 ബൈ 70 ആണ് 1%. 100% എന്ന് പറയുന്നത് ഇൻറ്റു 100. ഇതാണ് അതിനാൽ എളുപ്പത്തിൽ ചെയ്യാനുള്ള മെത്തേഡ്. അത്രയും സ്റ്റെപ്പുകൾ എഴുതി ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ആ ശതമാനം 30%ത്തിൻ്റെ കൂടെ 400, അത് സംഖ്യ എന്തോ ആയിക്കോട്ടെ നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. 30%ത്തിൻ്റെ കൂടെ 490 കൂട്ടിയപ്പോൾ 100% കിട്ടി. അപ്പോൾ അങ്ങനെ അങ്ങ് എഴുതിയതിന് ശേഷം ശതമാനങ്ങളെല്ലാം ഒരുമിച്ച് കൊണ്ടുവന്നു. 70% ഇസ് ഇക്വൽ ടു 490. അങ്ങനെയാണെങ്കിൽ 100% എന്ത് എന്നുള്ള ഒരു മെത്തേഡിൽ നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് ഇതിൻ്റെ തന്നെ ഇതിപ്പോൾ 100% അല്ലേ ചോദിച്ചാൽ, ഇതുപോലെ വേറൊരു 1% സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനോട് ചെയ്ത് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ടൈപ്പിലെ വേറൊരു ക്വസ്റ്റ്യനോട് പരിശോധിക്കാം. നോക്കുക, വെൻ 81 ഈസ് ആഡ് ടു 63% ഓഫ് എ നമ്പർ, വി ഗെറ്റ് 72% ഓഫ് ദി സെയിം നമ്പർ. വാട്ട് ഈസ് 12% ഓഫ് ദാറ്റ് നമ്പർ? ഒന്നുകൂടെ പറയാം, ഒരു സംഖ്യയുടെ 63%ത്തിൻ്റെ കൂടെ 81 കൂട്ടിയപ്പോൾ ആ സംഖ്യയുടെ 72% കിട്ടി എങ്കിൽ ആ സംഖ്യയുടെ 12% എത്ര? ഒരു സംഖ്യയുടെ 63%ത്തോടു കൂടി 81 കൂട്ടിയപ്പോൾ ആ സംഖ്യയുടെ 72% കിട്ടി എങ്കിൽ ആ സംഖ്യയുടെ 12% എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ മുമ്പേ തൊട്ടു മുന്നേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ നമുക്ക് ശതമാനങ്ങളെല്ലാം അതേപോലെ തന്നെ ഇടാം. 63%ത്തിൻ്റെ കൂടെ 81 കൂട്ടിയപ്പോൾ 72% കിട്ടി. അങ്ങനെയാണെങ്കിൽ 12% എന്ത്? അപ്പോൾ നമ്മൾ ശതമാനങ്ങളെല്ലാം കൊണ്ടുവരുമ്പോൾ 72 - 63 ഈസ് ഇക്വൽ ടു 81. 9%. 72% എൺപത്തൊന്നാണെങ്കിൽ നമ്മളോട് ചോദിച്ചേക്കുന്നത് 12%. 12% എങ്ങനെ കാണാം നമ്മൾ പഠിച്ച രീതിക്ക്? 81/9 1% ഇൻറ്റു 12 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ ഉണ്ടോ, 9 × 8 = 81 എത്ര വരും? 108 എന്ന് ആൻസർ വരും. അപ്പോൾ ഇതാണ് പെർസെൻറ്റേജിൻ്റെ നെക്സ്റ്റ് ടൈപ്പ്. അപ്പോൾ ഇത്രയും ടൈപ്പുകൾ നന്നായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്തിട്ട് നിങ്ങൾ നല്ല മെത്തേഡിൽ മനസ്സിലാക്കിയ ശേഷം ഒന്ന് വെയിറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് ഞങ്ങൾ വരുമ്പോഴേക്കും നിങ്ങൾക്ക് ആ ഭാഗങ്ങൾ ഈസി ആവും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.